ഇന്ന് നമ്മുടെ മാതൃഭൂമി വാരാന്ത്യ പതിപ്പിൽ ശ്രീ സക്കറിയ സാർ എഴുതിയൊരു ലേഖനമുണ്ട്. രമണ മഹർഷിയെ പറ്റിയിട്ടുള്ള ഒരു ലേഖനമാണത്. അത് വായിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. രമണ മഹർഷിയെക്കുറിച്ച് എനിക്ക് അധികം അറിവൊന്നുമില്ല. അദ്ദേഹത്തിനോട് ഉള്ളിൽ ഒരു സ്നേഹം, അദ്ദേഹത്തിൽ എന്തോ ഉണ്ട് എന്നുള്ള കാര്യം തോന്നിത്തുടങ്ങിയത് ഗുരുദേവനെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം വായിച്ചപ്പോഴാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരുസ്വാമിയെ കുറിച്ചിട്ടുള്ള ഒരു ലേഖനം വായിച്ചപ്പോഴാണ് കേട്ടോ. അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രമണ മഹർഷിയും നമ്മുടെ ഗുരുദേവനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയുണ്ടായി. അപ്പം അതിൽ അതൊരു വളരെ രസകരമായിട്ട് നമുക്കത് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു അനുഭൂതി മനസ്സിൽ തോന്നുമായിരുന്നു. അതൊരിക്കൽ കൂടി നിങ്ങളായിട്ട് പറയുകയാണ്. അതിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ സക്കറിയ സാറിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിച്ചതും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അതായത് ഒരിക്കൽ നമ്മുടെ ഗുരുദേവൻ തമിഴ്നാട്ടിൽ അരുണാചല മലയിലാണ് നമ്മുടെ രമണ മഹർഷി താമസിക്കുന്നത്. അപ്പോൾ ഗുരുദേവൻ അരുണാചല മലയുടെ അരികിലെത്തി മഹർഷിയെ കാണുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഗുരുദേവൻ അവിടെ എത്തിയത്. അപ്പം അവിടെ എത്തിക്കഴിഞ്ഞപ്പം മഹർഷി ആശ്രമത്തിലുണ്ടായിരുന്നില്ല. മഹർഷി അതിന് അപ്പുറത്തുള്ള മലയുടെ മുകളിൽ ധ്യാനത്തിനും മറ്റോ പോയിരിക്കുകയായിരുന്നു. അപ്പം താഴെ കാത്തു നിൽക്കാതെ ഗുരുദേവനും ശിഷ്യന്മാരും കൂടി കഷ്ടപ്പെട്ട് മലയുടെ മുകളിൽ കയറി രമണ മഹർഷിയെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടാളും പരസ്പരം ഒന്നും തന്നെ മിണ്ടിയില്ല എന്നാണ് പറയുന്നത്. ഒന്നും തന്നെ മിണ്ടിയില്ല, പകരം പരസ്പരം കുറേ നേരം നോക്കി നിന്നു. അവർക്ക് സംസാരിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് പരസ്പരം അറിയായിരുന്നു. അതായത് രമണ മഹർഷിക്കായിരുന്നു അറിയായിരുന്നു ഗുരുദേവൻ എല്ലാം തികഞ്ഞ വ്യക്തിയാണ്, ഇനി ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഗുരുദേവനും അറിയായിരുന്നു രമണ മഹർഷി എല്ലാം തികഞ്ഞ വ്യക്തിയാണ്, അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ അതിനുശേഷം അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് അതാണ് പിന്നീട് പറയുന്നത്. അപ്പം അന്ന് ഗുരുദേവൻ അവിടെ നിന്ന് പിരിഞ്ഞു പോരണേന് മുമ്പായി ഗുരുദേവന് രമണ മഹർഷിയിൽ നിന്ന് കിട്ടിയത് എന്താണ് അത് അവിടെ എഴുതി വെച്ചു, ശ്ലോക രൂപേണ എഴുതി വെച്ചു. അതിൻ്റെ പേരാണ് നിർവൃതി പഞ്ചകം. അപ്പോൾ ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലായി എന്തായിരുന്നു നിർവൃതി എന്നുള്ളത് നമുക്കറിയാം അല്ലേ. അതാണ് രമണ മഹർഷിയിൽ നിന്ന് ഗുരുദേവന് കിട്ടിയ കാര്യം. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഗുരുദേവൻ്റെ ഒരു ശിഷ്യൻ രമണ മഹർഷിയുടെ അരികിലെത്തി അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഗുരുദേവനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു രമണ മഹർഷിയോട്. അപ്പോൾ രമണ മഹർഷി പറഞ്ഞത് അവർ പെരിയവർ, എല്ലാം തെരിഞ്ഞവർ. അവർക്ക് അതായത് ഗുരുദേവൻ വലിയൊരാളാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയാം, ഇനി ഞാനായിട്ട് ഒന്നും ഇനി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇതായിരുന്നു രമണ മഹർഷിക്ക് ഗുരുദേവനോടുള്ള കാഴ്ചപ്പാട്. ഈ ഒരു കാര്യമാണ് നമ്മളൊരു വീഡിയോയിൽ ആദ്യം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ഞാൻ വായിച്ചപ്പോൾ ഒരു സംഭവം കണ്ടത്, ഒരിക്കലും ഇതുപോലെ രമണ മഹർഷിക്ക് ശിഷ്യൻ നമ്മുടെ ഗുരുദേവൻ എഴുതിയ ആത്മോപദേശ ചതകം ചൊല്ലിക്കൊടുക്കുമായിരുന്നു അത്ര. അത് ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ രമണ മഹർഷി ഇത് നിങ്ങൾ ആസ്വദിച്ച് തൊടയിലിങ്ങനെ താളം പിടിച്ചു കൊണ്ടിരിക്കുന്നു, വളരെ ആസ്വദിച്ചിട്ട് താളം പിടിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകം ഉണ്ട് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ, ആ ഇത് ആസ്വദിച്ച് അപ്പടിത്താൻ അപ്പടിത്താൻ എന്ന് പറഞ്ഞിട്ടാണ് ആസ്വദിക്കണത്. അപ്പം ചില ഭാഗങ്ങളിലെത്തുമ്പോൾ ഭയങ്കര ആശ്ചര്യം അത്ര രമണ മഹർഷിയുടെ മുമ്പിൽ മുഖത്ത് ഗുരുദേവൻ്റെ ചില ശ്ലോകങ്ങൾ ആത്മോപദേശ ശതകത്തിലെ ചില ഭാഗത്തെത്തുമ്പോൾ ഭയങ്കര ആശ്ചര്യത്തിൽ അദ്ദേഹം പറയും. എന്താ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ, എല്ലാം തിരിഞ്ഞവർ
എല്ലാം തിരിഞ്ഞവർ എല്ലാം തിരിഞ്ഞവർ എന്ന് പറഞ്ഞിട്ടാണ് ആശ്ചര്യപൂർവ്വം പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ചില ഭാഗങ്ങളിൽ എത്തിയപ്പോഴേക്കും എഴുന്നേറ്റ് നിന്നാണ് പറയുന്നത്. എഴുന്നേറ്റ് നിന്ന് പെരിയോർഗൾ, പെരിയോർഗൾ അതായത് വലിയ വലിയവ എന്നുള്ള അർത്ഥത്തിലാണ് ഗുരുദേവനെ വാഴ്ത്തുകയാണ് ചെയ്തത്. ഇപ്പം രമണ മഹർഷി അങ്ങനെ പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, രമണ മഹർഷിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് മൗനമാണ്. മൗനമാണെന്നാണ് ഇതിപ്പോൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. ഇതിലെല്ലാം എഴുതിയിട്ടുള്ളത് ആവശ്യത്തിന് മാത്രമേ രമണ മഹർഷി സംസാരിക്കൂ. അത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ അതിനുള്ളൊരു ഉത്തരമായിട്ടാണ് സംസാരിക്കാറ്. അപ്പോൾ ഗുരുദേവൻ എഴുതിയ ആത്മോപദേശ ശതകം അത് കേട്ടപ്പോഴുണ്ടായ രമണ മഹർഷിയുടെ ആ ഒരു വികാരങ്ങൾ അതാണ് സക്രി സാർ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും, ഭയങ്കര സന്തോഷം തോന്നും. അതേപോലെ നമ്മുടെ ഗുരുദേവന് വയ്യാതെ ആയപ്പോൾ രോഗശയ്യയിൽ കിടക്കുമ്പോൾ രമണ മഹർഷി ശിഷ്യന്മാരെ അയച്ചു ഗുരുദേവനെ പരിചരിക്കാനായിട്ട്. അവിടെ നിന്ന് ശിഷ്യന്മാരെ അയച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മഹാത്മാക്കളാണ്. അവർക്ക് പരസ്പരം ഒന്നും പറയാനുമില്ല, ഒന്നും. പക്ഷെ അവരെ പരസ്പരം അംഗീകരിച്ചിരിക്കണത് കണ്ടോ, അത്രയ്ക്കും. കാരണം അവരെ അവനവനിലേക്ക് തന്നെ അവർ എല്ലാം അറിഞ്ഞിട്ടുള്ള ആളുകളാണ്. ഒരു ഒന്നിലും ഒരു വേഷഭൂഷാദികളിലോ ഒന്നിലും കാര്യവും ഇല്ല എന്നുള്ള സംഭവം അറിഞ്ഞിട്ടുള്ള രണ്ട് മഹത് വ്യക്തികളാണ് നമ്മുടെ ഗുരുദേവനും രമണ മഹർഷിയും. അപ്പോൾ ഇന്ന് പറ്റാവുന്നവർ ഈ ഇത് ചെറിയൊരു ഒരു പുറമാണ്, ഒരു പേപ്പറിൻ്റെ ഒരു പുറത്തുള്ളതാണ്. അതൊന്ന് വായിച്ചു നോക്കുക. പിന്നെ അതുപോലെ ഒരുപാട് സക്രി സാർ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്, രമണ മഹർഷിയെ കുറിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ. അപ്പോൾ അതൊക്കെ വായിക്കാൻ പറ്റുന്നവർ വായിക്കാം. അതേപോലെ മക്കൾക്കും പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക, അവർക്ക് അതൊക്കെ ഒന്ന് ചൂണ്ടിക്കാട്ടിക്കൊടുക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് രമണ മഹർഷിയുടെ വസ്ത്രം നമുക്കറിയാം, അതൊരു കൗപീനം മാത്രമാണ് അദ്ദേഹം ഉടുക്കുക. അതെന്തുകൊണ്ടാണ് അത് ഉടുത്തുകൊണ്ടിരിക്കുന്നത്, അത് മാത്രം എന്തുകൊണ്ട് ഉടുത്തുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യം കൂടി മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതായത് ഒന്നിലും അദ്ദേഹത്തിന് അതായത് അദ്ദേഹം ഒന്നുമായിട്ടും അറ്റാച്ച്ഡ് അല്ല. ഒരു അത് കാരണമാണ് അത് അദ്ദേഹം അതിനോട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നല്ല പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അവർക്ക് മേടിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് അറിയണ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കരുത്, അവർക്ക് അറിയോ അറിയില്ലേ എന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുത്ത് അവർക്ക് മനസ്സിലാവോ ഒന്നും അങ്ങനെ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അവർക്കെല്ലാം മനസ്സിലാവും. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവരെ ചെറുപ്പം തൊട്ടേ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് എന്തെങ്കിലും വായിച്ചാലും. അപ്പോൾ അവർക്ക് അത് ഉള്ളിൽ പതിയും, അത് നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു അവസരത്തിൽ മനസ്സിലാവും. അത് ഇത് അമ്മ പറഞ്ഞെന്നുണ്ടല്ലോ എന്നുള്ളത് അവർ പിന്നീട് ഒരു ദിവസം അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എനിക്ക് എൻ്റെ അനുഭവമല്ലേ നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അപ്പോൾ പറ്റാവുന്നവരെല്ലാം വായിക്കുക. അതുപോലെ നമുക്ക് അറിയാം, ഇപ്പോൾ യൂട്യൂബിലായാലും എല്ലാത്തിലായാലും ഒരുപാട് നമുക്ക് സോഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ നോർമൽ ലൈഫിൻ്റെ കൂടെ ഒരു സൈഡിൽ കൂടെ കുറച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളും കൂടി കൊണ്ടുപോകാൻ ശ്രമിക്കണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.